NSS ഈ തെരഞ്ഞെടുപ്പിൽ UDFിന്റെ അപ്രഖ്യാപിത ഘടകകക്ഷി പിന്തുണ ആവർത്തിച്ച് പെരുന്നയിൽ നിന്ന് നാലാം വിശദീകരണ കുറിപ്പ്. NSS പാർട്ടി ഉണ്ടാക്കിയിട്ടും LDF ജയിച്ചിട്ടുണ്ടെന്ന കോടിയേരി ബാലകൃഷ്ണൻ. ശബരിമലയിൽ പോകുന്നവരിൽ ഏറെയും കമ്മ്യൂണിസ്റ്റുകാരെന്നും കോടിയേരി. എറണാകുളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന് ഇളക്കമില്ലെന്ന് ന്യൂസ് 18 സർവേ. കോൺഗ്രസ് കോട്ടയെന്ന് ബഹുഭൂരിപക്ഷവും. ഹൈബിയുടെ വൻ പിന്തുണ. KV തോമസിന്റെ നീക്കങ്ങളോട് ഭൂരിപക്ഷത്തിനും യോജിപ്പില്ല. മികച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെന്നും എറണാകുളത്തിന്റെ തീർപ്പ്. മാർക്ക് ദാനത്തിൽ മന്ത്രി ജലീലിനോട് 7 ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ്. പരാതി ഗവർണർ പരിശോധിച്ച് നടപടിയെടുക്കട്ടെയെന്ന് ജലീൽ. മന്ത്രി പങ്കെടുത്ത യോഗം വിഷയം പരിഗണിച്ചത് വീഴ്ചയെന്ന സിൻഡിക്കേറ്റ് അംഗം. അരൂരിൽ കാടിളക്കി പ്രചരണവുമായി UDF. സീറ്റ് നിലനിർത്താൻ വീടുകൾ തോറും കയറിറങ്ങി മന്ത്രിമാർ. BDJS ഉപേക്ഷിച്ച സീറ്റിൽ കരുത്ത് തെളിയിക്കാൻ BJP. NSS UDFിന്റെ സഖ്യകക്ഷിയോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഉണ്ടാകാത്ത വിധം എന്തുകൊണ്ടാണ് ഇപ്പോൾ പരസ്യമായി UDFിനെ പിന്തുണയ്ക്കുന്നത്? പാലയിലെ തോൽവി എന്നാണ് അതിന്റെ ഒന്നാമത്തെ ഉത്തരം. കോന്നിയിൽ SNDP യെ പിണക്കി UDF NSSന്റെ ഇഷ്ടം നടപ്പാക്കിയതോടെ വിജയിപ്പിക്കുക എന്നത് സംഘടനയുടെ ബാധ്യതയായി മാറി. പതിനഞ്ച് ദിവസത്തിനിടെ NSSന്റെ നാലാമത്തെ നിലപാട് പ്രഖ്യാപനമാണിത്. ആദ്യം ബജറ്റ് പാസാക്കാൻ ചേർന്ന സമ്മേളനത്തിൽ September 30, പിന്നാലെ വിജയദശമി സന്ദേശം, അതിനുശേഷം കോടിയേരി ബാലകൃഷ്ണന്റെ മറുപടി, ഒടുവിൽ വോട്ട് UDFന് തന്നെയെന്ന് വ്യക്തമാക്കി വീണ്ടും വാർത്താക്കുറിപ്പ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിശ്വാസികൾക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചില്ല എന്നതാണ് ശരിദൂരത്തിന് കാരണമായി പറയുന്നത്. ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യരുത് എന്ന് മാത്രം പറഞ്ഞാൽ വോട്ട് വിഭജിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടാകുമെന്ന് NSS ഭയക്കുന്നു. കുറെ വോട്ടുകളെങ്കിലും BJP പോയാൽ ആത്യന്തികമായി LDFന് ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലാണ് ശരിദൂരമെന്നാൽ UDFനോടുള്ള അകലമില്ലായ്മയാണെന്ന പ്രഖ്യാപനത്തിനു പിന്നിൽ. തിരഞ്ഞെടുപ്പ് കഴിയും വരെ അറുത്തുമുറിച്ചൊരു മറുപടി ഇടതുമുന്നണി നേതാക്കളും പറയില്ല. എല്ലാ കാലത്തും അവർ അങ്ങനെ പ്രകോപനപരമായ നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. അത്തരം പ്രകോപനത്തിൽ ഞങ്ങൾ ഏതായാലും പെടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ സമുദായ സംഘടനകൾക്കും അവരുടെ നേതാക്കന്മാർക്കും ഒക്കെ അർഹമായ പരിഗണന കൊടുക്കണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അത് അവരെടുക്കുന്ന നിഷ്പക്ഷമായ നിലപാടുകൾ കാണുമ്പോഴാണ് അവരുടെ അഭിപ്രായം ശക്തമായിട്ട് പൊതുസമൂഹത്തിൽ വരിക. അത് എല്ലാവരും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് മുൻകാലങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. NSS ഒരു കാലത്ത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇടതുപക്ഷം തോൽപ്പിക്കാൻ NDP എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു. അവർക്ക് മന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിൽ 80 മുതൽ. അങ്ങനെ ഒരു രാഷ്ട്രീയ സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. ആ മുന്നണിയെ തോൽപ്പിച്ചുകൊണ്ടാണ് 87 ജാതിമത ശക്തികളുടെ ഒന്നുമില്ലാതെ 87 ഇടതുപക്ഷ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും കണ്ട കേരളത്തിലെ ജനങ്ങൾ ഇതൊന്നും അവർക്കൊരു പുതുമയുള്ള കാര്യങ്ങളല്ല. എന്തുകൊണ്ട് NSS ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു? എക്കാലത്തും സമദൂരം എന്ന് പറയുകയും ഓരോ മണ്ഡലത്തിലും സ്വീകരിക്കേണ്ട നിലപാട് താലൂക്ക് യൂണിയനുകളെ അറിയിക്കുകയുമായിരുന്നു പതിവ്. ഇത്തവണ അത് തെറ്റിക്കാനുള്ള ഒന്നാമത്തെ കാരണം പാലായിലെ തോൽവിയാണ്. രാമപുരം, മീനച്ചിൽ തുടങ്ങിയ പഞ്ചായത്തുകളിലെ നായർ വോട്ടുകൾ തന്നെ LDFന് പോകുന്ന സ്ഥിതി ഉണ്ടായി എന്നാണ് വിലയിരുത്തൽ. NSSന്റെ ഇപ്പോഴത്തെ നിലപാടിൽ BJPയും ആശങ്ക മറച്ചുവെക്കുന്നില്ല. NSS, SNDP യോഗം, മറ്റ് സാമുദായിക സംഘടനകൾ, അവരുമായും എല്ലാം വളരെ സൗഹൃദത്തിലാണ്. എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് ചർച്ച ചെയ്യും, ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. തെറ്റിദ്ധാരണയാണോ ഇല്ലയോ എന്നുള്ളത് സംസാരിച്ചെങ്കിലും അറിയാനൊക്കെയുള്ളൂ. ഒരു പ്രസ്താവനയുടെ വെളിച്ചത്തിൽ മാത്രം ഒരു സംഘടനയെ വിലയിരുത്തേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് NDA നിലപാടാണ്, BJPയുടെ നിലപാടാണ്. ഞാൻ പറയും, ഞാൻ ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യത്തിൽ ജനറൽ സെക്രട്ടറിയായിട്ട് സംസാരിക്കാമല്ലോ. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി പറയുമ്പോൾ ഞാൻ SNDP ജനറൽ സെക്രട്ടറിയായിട്ടേ സംസാരിക്കാറുള്ളൂ. ഞാൻ മാധ്യമങ്ങളിലൂടെ മറുപടി പറയാറില്ല. തീർച്ചയായിട്ടും എല്ലാവരുമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്, എല്ലാവരുമായിട്ടും സംസാരിക്കും. സംസ്ഥാന സർക്കാരിനോട് ക്ഷമിച്ചിട്ടില്ല എന്ന് അറിയിക്കുക മാത്രമല്ല NSSന്റെ സന്ദേശത്തിന്റെ ലക്ഷ്യം. കോന്നിയിലും വട്ടിയൂർക്കാവിലും UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ടതും ഇപ്പോൾ NSSന്റെ ബാധ്യതയാണ്. SNDP പിണക്കിയാണ് UDF കോന്നിയിൽ NSSന്റെ ഇഷ്ടം നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ കോന്നിയിലും വട്ടിയൂർക്കാവിലും UDF സ്ഥാനാർത്ഥി വിജയിക്കുക എന്നത് സംഘടനയുടെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ്. പാലായിൽ കൃത്യമായ നിലപാട് വ്യക്തമാകാതെ വന്നതോടെ പലരും വഴിമാറി വോട്ട് ചെയ്തെന്ന ചിന്തയാണ് ഇപ്പോഴത്തെ കർശന പ്രഖ്യാപനങ്ങൾക്ക് പിന്നിൽ.
ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. ശബരിമലയിൽ വിശദീകരിച്ച് സി പി എം ഇപ്പോൾ സമ്പൂർണ്ണ ഭക്തിമാർഗത്തിലെത്തി. മല കയറുന്നവരിൽ ഏറെയും കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ. ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ശബരിമല കയറിയപ്പോൾ ചിലർ ലാൽസലാം പറഞ്ഞതാണ് ഈ കണ്ടെത്തലിന് സി പി എം സെക്രട്ടറിയെ പ്രേരിപ്പിച്ചത്. ശബരിമലയിൽ പോകുന്നവരിൽ ഭൂരിപക്ഷം നമ്മുടെ ആൾക്കാരാണ് പോകുന്നത്. ശബരിമലയിൽ പോകുന്നവരിൽ നിന്ന് ഒരു അഭിപ്രായ സർവേ നടത്തിയാൽ ഒന്നാമത്തെ പാർട്ടിയുടെ സ്ഥാനം ഞങ്ങൾക്ക് തന്നെ കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഞാനൊരിക്കലും ശബരിമലയിൽ പോയിരുന്നു, ആഭ്യന്തരമന്ത്രിയായിരുന്നു. അവിടുത്തെ സെക്യൂരിറ്റി ക്രമീകരണങ്ങൾ നോക്കാൻ മലമുകളിൽ തന്നെ പോയി ഒരു ദിവസം അവിടെ താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ മല ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഭക്തജനങ്ങൾ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുക. ഡി ജി പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ കയറുന്ന ഭക്തജനങ്ങൾ അവരുടെ ശ്രദ്ധയിൽ ഞാൻ പെട്ടു. അപ്പോൾ കണ്ടൊരു രംഗം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. കയറിക്കൊണ്ടിരിക്കുന്ന ശബരിമല ഭക്തന്മാർ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, സഖാവേ ലാൽസലാം ലാൽസലാം. ശബരിമലയിൽ നിന്നാണ് ഈ ലാൽസലാം. ശബരിമലയിൽ പറഞ്ഞു പറഞ്ഞൊടുവിൽ ഭക്തരെ എല്ലാവരെയും കമ്മ്യൂണിസ്റ്റുകാർ കൂടിയാക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി ശങ്കറെ നയിക്കുന്ന ഭക്തി പ്രസ്ഥാനം വരെ ചർച്ചയാവുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പോലും ശബരിമല പറയാൻ നിർബന്ധിതനായി. ശബരിമല വികസനം മുതൽ വിമാനത്താവളം വരെയുള്ള കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു കോന്നിയിൽ മുഖ്യമന്ത്രിയുടെ പ്രചാരണം. അങ്ങനെയെങ്കിൽ കോൺഗ്രസിൽ ആരുടെ നിലപാടാണ് ശരി? പാലാ തോൽവിക്ക് ശേഷം ശബരിമല നിയമനിർമ്മാണം മുഖ്യ വിഷയമാക്കി ഇറങ്ങിയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോ, അതോ മഞ്ചേശ്വരത്തൊക്കെ ശബരിമല പരാമർശിക്കാൻ പോലും തയ്യാറാകാതിരുന്ന ഉമ്മൻചാണ്ടിയോ? എ കെ ആന്റണി വ്യക്തമായി പറയുന്നത് ശബരിമല പല വിഷയങ്ങളിൽ ഒന്നു മാത്രമാണെന്നാണ്. ഞങ്ങളുടെ പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടം വികസനം. ഞാൻ പറയാത്തത് എൻ്റെ താങ്കളുടെ ആഗ്രഹങ്ങളും താങ്കളുടെ തെറ്റായിട്ട് പറയാനില്ല. നാട്ടുകാരില്ല, ചെറുപ്പക്കാർ ഇങ്ങനെയൊക്കെ ദൃഷ്ടിയാല്. ശബരിമലയിൽ നിയമനിർമ്മാണം സാധ്യമല്ലെന്ന് മഞ്ചേശ്വരത്ത് പറഞ്ഞ പി എസ് ശ്രീധരൻപിള്ള പിറ്റേന്ന് മുതൽ ദിവസവും അത് തിരുത്തി പറഞ്ഞു. ശബരിമല തന്നെയാണ് ബി ജെ പി ഉന്നയിക്കുന്ന മുഖ്യ വിഷയമെന്ന് നിലയ്ക്കൽ സമരത്തിലൂടെ ശ്രദ്ധേയനായ കുമ്മനം രാജശേഖരൻ തറപ്പിച്ചു പറയുന്നു. ഈ വിഷയം സംബന്ധിച്ച് മാനിഫെസ്റ്റോയിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരേ രാഷ്ട്രീയ പ്രസ്ഥാനം അത് എൻ ഡി എ ആണ്. ഭാരതീയ ജനതാ പാർട്ടി എന്നുമെന്നും തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ എല്ലാം പ്രകടനപത്രിക അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ശബരിമലയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും മൂന്ന് മുന്നണികളും പറയാതെ പോകുന്ന ചില വിഷയങ്ങളുമുണ്ട്. വരുന്ന മണ്ഡലകാലത്ത് 10-നും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ മല ചവിട്ടാനെത്തിയാൽ സർക്കാർ സഹായം ചെയ്യുമോ? സംസ്ഥാന നിയമം നിർമ്മിക്കുമെന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ വാദങ്ങൾക്ക് നിയമപരമായ സാധുതയുണ്ടോ? നിയമനിർമ്മാണം അസാധ്യമാണെന്ന രവിശങ്കർ പ്രസാദിൻ്റെ നിലപാട് തന്നെയല്ലേ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെതും? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ തന്നെ തീരുന്നതേയുള്ളൂ നിലപാടുകളിലെ അവ്യക്തത. തിരുവനന്തപുരത്തു നിന്നും ടി ജി സജിത്ത്, ന്യൂസ് 18. എറണാകുളത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ മാറ്റമില്ലെന്ന സൂചനയുമായി ന്യൂസ് 18 സർവേ. എറണാകുളം യു ഡി എഫിന്റെ കോട്ടയാണെന്ന് വിശ്വസിക്കുന്നവരാണ് സർവേയിൽ പങ്കെടുത്തവരിൽ 55.35%. ഹൈബീഡിന്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമായിരുന്നുവെന്ന് 77% അഭിപ്രായപ്പെട്ടപ്പോൾ സ്ഥാനാർത്ഥിയാവാൻ കെ വി തോമസ് നടത്തിയ ശ്രമങ്ങളെ ഭൂരിപക്ഷവും പിന്തുണയ്ക്കുന്നില്ല. സർക്കാരിന്റെ പ്രവർത്തനം തൃപ്തികരമല്ലെന്ന് 47% അഭിപ്രായപ്പെട്ടപ്പോൾ പ്രതിപക്ഷവും തൃപ്തികരമല്ല എന്നാണ് സർവേയിൽ പങ്കെടുത്ത 56% രേഖപ്പെടുത്തിയത്. ഹൈബി ഈഡൻ എന്ന MLA പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വോട്ടർമാരോട് ചോദിച്ച ചോദ്യത്തിന് മതിപ്പുള്ളത് 77.8%, മതിപ്പില്ലാത്തവർ 15.1%. ഹൈബി ഈഡന്റെ പ്രവർത്തനങ്ങളിൽ മതിപ്പുണ്ടോ എന്ന ചോദ്യത്തിനുള്ള പ്രതികരണം ഹൈബിക്ക് ലഭിക്കുന്ന ഭൂരിപക്ഷം പോലെ തന്നെയായിരുന്നു. 77% അനുകൂലം. എന്നാൽ കെ വി തോമസ് വീണ്ടും സ്ഥാനാർത്ഥിയാകാൻ നടത്തിയ നീക്കത്തെ തുണയ്ക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നാണ് 58%-ലേറെ ആളുകൾ പ്രതികരിച്ചത്. സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി നീക്കം ഗുണം ചെയ്യുമോ എന്ന ചോദ്യത്തിന് 36% ഇല്ല എന്ന് പറഞ്ഞപ്പോൾ 32% ഗുണം ചെയ്യുമെന്നും അഭിപ്രായപ്പെട്ടു. സർവേയിൽ LDFന് പ്രതീക്ഷ വയ്ക്കാവുന്ന 3 പ്രതികരണങ്ങളും പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ടാണ്. മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന് പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് പകുതിയിലേറെ ആളുകളും. ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് പങ്കുള്ളത് എന്ന് പറയുന്നവർ വെറും 22% മാത്രമാണ്. അങ്ങനെയല്ല എന്ന് കരുതുന്നവർ 62%. ആ ക്രമക്കേടിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന്, പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞിന് പങ്കുണ്ടെന്ന് കരുതുന്നുണ്ടോ?
50.4% പറയുന്നത് പങ്കുണ്ടെന്ന് കരുതുന്നു എന്നാണ്. കരുതാത്തവർ വെറും 12.9% മാത്രമാണ്. പാലാരിവട്ടം പാലം അഴിമതിയിൽ ഉന്നതർക്ക് പങ്കുണ്ടെന്നും വലിയ അഴിമതിയാണെന്നും ഭൂരിപക്ഷവും പറഞ്ഞെങ്കിലും മണ്ഡലത്തെ ബാധിക്കുന്ന പ്രധാന പ്രശ്നമായി എല്ലാവരും കാണുന്നത് റോഡും കുടിവെള്ളവുമാണ്. സർക്കാരിന്റെ പ്രവർത്തനത്തെ തള്ളുന്നത് 47% പ്രതിപക്ഷത്തിൽ തൃപ്തിയില്ലാത്തത് 56%. സാമ്പത്തിക മാന്ദ്യം ബാധിച്ചു എന്ന് പറയുകയാണ് 84% ആളുകളും. ചെലവ് ചുരുക്കാൻ നിർബന്ധിതരായി എന്ന് ബഹുഭൂരിപക്ഷവും സർവേയിൽ സമ്മതിക്കുന്നു. ഉമ്മൻചാണ്ടിയാണ് മികച്ച മുഖ്യമന്ത്രിയെന്ന് 26% ആളുകൾ, പിണറായി വിജയനാണെന്ന് 20.5%. അരൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നിലെത്തിയപ്പോൾ കോന്നിയിലും എറണാകുളത്തും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് മുന്നിൽ. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സർക്കാരിന്റെ പ്രവർത്തനം സംബന്ധിച്ചാണെങ്കിലും അതല്ലായെങ്കിൽ സ്ഥാനാർത്ഥികളുടെ മികവ് സംബന്ധിച്ചാണെങ്കിലും ഒക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പാലാരിവട്ടം എന്ന് പറയുന്ന പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. പാലാരിവട്ടം അഴിമതി ഒരു വലിയ പ്രശ്നമായി ജനങ്ങൾ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള കൃത്യമായ സൂചനകൾ ഉണ്ട്. ഇനി ബാക്കിയുള്ളത് ജനവിധിയിലൂടെ തന്നെ പുറത്തുവരും. അത് അതിനായി നമുക്ക് കാത്തിരിക്കാം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. കേരള കോൺഗ്രസ് രൂപീകരിച്ച് ആദ്യ തെരഞ്ഞെടുപ്പ് നേരിട്ട സാക്ഷാൽ കെ എം ജോർജിനെ തോൽപ്പിച്ച ചരിത്രവുമുണ്ട് കോന്നിക്ക്. അന്ന് ഗോലിയാത്തിനെ വീഴ്ത്തി കോൺഗ്രസിന്റെ അത്ഭുത താരമായത് പി ജെ തോമസ്. ഇന്നും രാഷ്ട്രീയത്തിന്റെ ഓരോ മിടിപ്പും വ്യക്തമായി സ്പർശിച്ചറിയുന്നുണ്ട് കോന്നിയുടെ ഈ ആദ്യ എം എൽ എ. മണ്ഡലത്തിലെ കാര്യങ്ങൾ അറിയാവുന്നതും പ്രകാശന്റെ കൂടെ ഒന്ന് പ്രവർത്തിച്ചിട്ടുള്ളതും റോബർട്ട് മീറ്ററാണ്. മറ്റേ പുള്ളിയാണെങ്കിൽ പവൻരാജാണെങ്കിൽ വളരെ ചെറുപ്പം മുതലേ കെ എസ് യു മുതലേ ഇവിടെ പ്രവർത്തിക്കുന്ന ആളാണ്. അങ്ങനെ അർഹനാ, അല്ലെന്ന് പറയാനൊക്കത്തില്ല, അർഹനാ. ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. അതായത് അദ്ദേഹം വന്നത് കൊണ്ട് മറ്റേ യോഗ്യനെന്നോ ഇയാൾ അയോഗ്യനെന്നോ പറയാനൊക്കില്ല. രണ്ടുപേരും തുല്യ യോഗ്യതയുള്ളവരാണ്. 54 വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിന് വേണ്ടി ജീവൻ മരണ പോരാട്ടം നയിച്ച് ജയിച്ചയാളാണ് പി ജെ തോമസ്. ആ പി ജെ തോമസ് ആണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലെ തൃപ്തിയും അതൃപ്തിയും ഒരുപോലെ വ്യക്തമാക്കുന്നത്. 1965 സാക്ഷാൽ കെ എം ജോർജിനെ കോന്നിയിൽ വീഴ്ത്തി കോൺഗ്രസുകാരെ പോലും ഞെട്ടിക്കുകയായിരുന്നു പി ജെ തോമസ്. കോതമംഗലത്തു നിന്നുകൂടി ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കെ എം ജോർജ് അവിടെ ജയിച്ചതോടെയാണ് വലിയ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെട്ടത്. പാലായിൽ കെ എം മാണി ജയിക്കുകയും കോന്നിയിൽ കെ എം ജോർജ് തോൽക്കുകയും ചെയ്തത് അന്നും ഇന്നും ദുരൂഹമായി തുടരുകയാണ്. സഭ ചേരാത്തതിനാൽ അന്ന് എം എൽ എ ആകാൻ കഴിയാത്ത പി ജെ തോമസിന് 67 ജയം ആവർത്തിക്കാനായില്ല. എന്നാൽ 70 ലും 77 ലും കോന്നി പി ജെ തോമസിനൊപ്പം നിന്നു. ആദ്യ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കഥ പി ജെ തോമസ് ഇങ്ങനെ ഓർക്കുകയാണ്. ഞങ്ങൾ ആ തോട് ഇക്കര കടന്ന കരിമ്പ് തോട്ടത്തിന് നടുക്ക് ആ റോഡുണ്ട്. റോഡ് വന്ന് നിന്നപ്പോൾ തന്നെ ആനകൾ 17 രണ്ട് സൈഡിൽ നിന്ന് ഇളകാൻ തുടങ്ങി. അതും കരിമ്പും ആനയുടെ ചവിട്ടും ഇല്ലയോ, എന്നെ ഭയാനകമായ സ്തുതിയെന്നറിയോ. അപ്പോൾ ആന രണ്ട് സൈഡിൽ നിന്നും അങ്ങ് ഇളകി. അതിൻ്റെ കൂടെ കരിമ്പിൻ്റെ ചവിട്ടും ഓല ഓടിയുന്നതും അതിൻ്റെ ഓലയെല്ലാം ആയിട്ട് ഒരു ഭീകരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായിരുന്നത്. 80 പി ജെ തോമസിന് സീറ്റ് നിഷേധിച്ചതോടെ ജയം സി പി എമ്മിലെ വി എസ് ചന്ദ്രശേഖരപിള്ളയ്ക്കായിരുന്നു. റബ്ബർ ബോർഡ് ചെയർമാൻ പദവിയും വഹിച്ചിട്ടുണ്ട് പി ജെ തോമസ്. സിജോ ബിജോൺ, ന്യൂസ് 18, കോന്നി. എൽ ഡി എഫിലും യു ഡി എഫിലും നിന്ന് ഗൗരിയമ്മ വിജയിച്ച അരൂരിൽ ഇക്കുറി വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തി മണ്ഡലം പിടിക്കാനുള്ള കോൺഗ്രസ് തന്ത്രം ഫലവത്താവുമോ? ചുവപ്പിന്റെ കോട്ടയിൽ ഒരു ഇഷ്ടിക പോലും ഇളകില്ലെന്ന ആത്മവിശ്വാസമാണ് എൽ ഡി എഫിന്. ബി ഡി ജെ എസ് പിണക്കം മാറാതെ നിൽക്കുമ്പോൾ എൻ ഡി എ അരൂരിൽ എന്ത് പ്രതീക്ഷിക്കണം? ഞങ്ങളുടെ പ്രതിനിധി വി വി വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മിക്കവാറും ഇടത്തേക്ക്, ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ചെറിയൊരാഭിമുഖ്യം യു ഡി എഫിനോട്. എന്നാൽ ഇക്കുറി ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അരൂരുകാരെ രണ്ടാമതൊന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് പ്രചരണ കോലാഹലം. വേമ്പനാട്ടുകായൽ പോലെ വിശാല മനസ്സുള്ള അരൂരിൽ ആർക്കാവും ഇരിപ്പിടമൊരുങ്ങുക? 1965 മാത്രം കോൺഗ്രസ് ജയിച്ച ഇടം. 77 വലതുപക്ഷത്തിന്റെ ഭാഗമായി സി പി ഐയും യു ഡി എഫിൽ നിന്ന് ജെ എസ് എസും ജയിച്ചിട്ടുണ്ടെങ്കിലും കോൺഗ്രസിന് സ്വന്തമായി വിലാസമില്ല. ഒറ്റപ്പാലം, പെരുമ്പാവൂർ, ആലപ്പുഴ എന്നിവിടങ്ങളിൽ പരാജയപ്പെട്ടെങ്കിലും
അരൂരിൽ ഷാനിമോളെ ഒരിക്കൽ കൂടി പരീക്ഷിക്കുകയാണ് കോൺഗ്രസ്. എൽ ഡി എഫിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥിയുടെ മഹിമയുടെ പ്രകീർത്തനം എവിടെയും ഉയർന്നിട്ടുണ്ട്. കാരണം ഒരു യുവജന നേതാവ്, സമീപവാസിയായ സ്ഥാനാർത്ഥി തുടങ്ങിയ ഒട്ടേറെ ഘടകങ്ങൾ ഈ രാഷ്ട്രീയത്തിന് ഉപരിയായിട്ട് അവർ നിരത്തുന്നുണ്ട്. അതോടൊപ്പം മറുവശത്താണെന്നുണ്ടെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി, ഇതുവരെ തോൽവി മാത്രം അറിഞ്ഞിട്ടുള്ള സ്ഥാനാർത്ഥി, അവർക്ക് ഇപ്രാവശ്യമെങ്കിലും തൻ്റെ ജില്ലയിൽ ഒരു വിജയം സമ്മാനിക്കണം എന്ന സ്ത്രീജനങ്ങളുടെ സ്വാധീനം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പ്രചരണമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പ്രചരണത്തിൻ്റെ തുടക്ക സമയത്ത് എൽ ഡി എഫ് അതിൻ്റെ ഗ്രാസ് റൂട്ട് ലെവൽ വരെ നിലനിർത്തിയിരുന്ന ഒരു മേൽക്കൈ, ആ മേൽക്കൈക്കൊപ്പം എത്താൻ കഴിഞ്ഞ രണ്ട് ദിവസമായി അക്ഷീണ പരിശ്രമത്തിലൂടെ യു ഡി എഫിന് കഴിഞ്ഞു എന്നതാണ് ഈ ദിവസത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 648 വോട്ടിന് പിന്നിൽ പോയതിൻ്റെ ആഘാതം പുറമേ കാണിക്കാതെയാണ് എൽ ഡി എഫിൻ്റെ പ്രചരണം. കഴിഞ്ഞ തവണത്തെ 38,519 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അരൂരിലെ പൂഴിമണ്ണ് പോലെ കാൽച്ചുവട്ടിൽ നിന്ന് പോയത്. പക്ഷേ ലോക്സഭയിലേക്ക് കെ സി വേണുഗോപാലിന് അരൂരിൽ നിന്ന് ഭൂരിപക്ഷം ലഭിച്ചപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണി ജയിച്ച ചരിത്രമാണ് അരൂരിൽ. വികസന ചർച്ചകൾ, പ്രത്യേകിച്ച് ആർക്കും പിന്തുണയില്ലെന്ന് പറയുമ്പോഴും വെള്ളാപ്പള്ളി നടേശൻ നൽകുന്ന സൂചനകൾ, ബി ജെ പിയോട് ഇടഞ്ഞു നിൽക്കുന്ന ബി ഡി ജെ എസ്, ന്യൂനപക്ഷ ധ്രുവീകരണം, അരൂരിൻ്റെ കളം നിറയുകയാണ്. വി വി വിനോദ്, ന്യൂസ് 18, ആലപ്പുഴ. തുടർച്ചയായ മൂന്നാം ദിവസവും മാർക്ക് ദാനമാണ് കോൺഗ്രസിൻ്റെ പ്രധാന പ്രചാരണ വിഷയം. ഇഷ്ടക്കാരായ വിദ്യാർത്ഥികൾക്ക് മന്ത്രി കെ ടി ജലീലിൻ്റെ നിർദ്ദേശപ്രകാരം മാർക്ക് കൂട്ടിക്കൊടുത്തു എന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉറച്ചു നിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് 7 ചോദ്യങ്ങളാണ് മന്ത്രിയോട് ചോദിക്കുന്നത്. എല്ലാ കാലത്തും സർവകലാശാലകളിൽ മോഡറേഷൻ നൽകുന്നതാണെന്നും ഇപ്പോഴത്തേത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് എന്നുമാണ് മന്ത്രിയുടെ മറുപടി. യൂണിവേഴ്സിറ്റിയുടെ മന്ത്രിയുടെ അഭാവത്തിൽ മന്ത്രി പറഞ്ഞതനുസരിച്ച് എന്ത് അധികാരത്തിലാണ്? എന്റെ പ്രൈവറ്റ് സെക്രട്ടറി അദാലത്തിൽ പങ്കെടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു, ആശംസാ പ്രസംഗം നടത്തി. നിങ്ങളുടെ കയ്യിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ ക്ലിപ്പിംഗ് ഉണ്ടാകും. ഉദ്ഘാടന സെഷന് ശേഷമാണ് അദാലത്ത് ആരംഭിക്കുന്നത്. ആ അദാലത്തിൽ എന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്റെ അഭാവത്തിൽ അവിടെ പങ്കെടുത്തിട്ടില്ല. അദാലത്തുകളിൽ ഏത് നിയമമനുസരിച്ചാണ് മോഡറേഷൻ നൽകുക എന്നുള്ളത്? കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല. സർവകലാശാല സിൻഡിക്കറ്റുകൾ കാലാകാലങ്ങളായി അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. 2012 യു ഡി എഫ് ഭരിച്ചിരുന്ന സമയത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിടെക് പരീക്ഷയിൽ തോൽക്കുന്ന കുട്ടികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി 20 മാർക്ക് മോഡറേഷൻ കൊടുത്തുകൊണ്ട് തീരുമാനമെടുത്തത്. എം ജി സർവകലാശാലയിൽ അദാലത്ത് തീരുമാനിച്ച മാർഗദാനത്തിനുള്ള തീരുമാനം അക്കാദമിക് കൗൺസിലിന്റെ പരിഗണനയ്ക്ക് വിട്ട VC, അദ്ദേഹം തന്നെ അധ്യക്ഷനായ സിൻഡിക്കേറ്റ് 5 മാർക്ക് ദാനം ചെയ്യാൻ തീരുമാനിക്കുന്നത് എങ്ങനെ? അക്കാദമിക് കൗൺസിലിന്റെയും അതുപോലെ തന്നെ പാസ് ബോർഡിന്റെയും ഒക്കെ തന്നെ അധികാരം VC ക്കുണ്ട്. സിൻഡിക്കേറ്റിന്റെ തന്നെ അധികാരം VC ക്കുണ്ട്. VC അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാറുമുണ്ട്. അക്കാദമിക് കൗൺസിലിനോ സിൻഡിക്കേറ്റിനോ മാർഗദാനം നടത്താനുള്ള അധികാരമുണ്ടോ? യൂണിവേഴ്സിറ്റിയുടെ നിയമം അനുസരിച്ചല്ലേ സിൻഡിക്കറ്റുകൾ ചെയ്യുക, അത് ഏത് സിൻഡിക്കറ്റുകളായാലും. 2012 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കറ്റും അതാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കറ്റും അതാണ് ചെയ്തിട്ടുള്ളത്. സിൻഡിക്കറ്റിന്റെ തീരുമാനത്തിൽ തെറ്റുണ്ടെങ്കിൽ അത് ചാൻസലർ പരിശോധിക്കട്ടെ. അക്കാഡമിക് കൗൺസിൽ തീരുമാനിച്ച് സിൻഡിക്കറ്റാണ് അതിന് അന്തിമാനുമതി നൽകേണ്ടത്, അല്ലെങ്കിൽ അവർ പാസ്സാക്കിയാണ് വരേണ്ടത്. വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന ചോദ്യം, മന്ത്രി പങ്കെടുക്കുന്ന അദാലത്തിലാണോ മോഡറേഷൻ തീരുമാനിക്കേണ്ടത് എന്നതായിരുന്നു. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ അദാലത്തിന് അധികാരമില്ലെന്ന് സിൻഡിക്കേറ്റ് അംഗം ഹരികുമാർ സമ്മതിച്ചു. സിൻഡിക്കേറ്റ് പിന്നീട് തീരുമാനം എടുത്തതിന് പിന്നിൽ മന്ത്രിയുടെ സമ്മർദ്ദമുണ്ടായോ എന്ന ചോദ്യമാണ് വിഷയത്തിൽ ബാക്കിയുള്ളത്. അദാലത്തിന്റെ തീരുമാനമാണ്, തീരുമാനമാണെന്ന് അല്ല, അദാലത്തിന്റെ തീരുമാനമാണ്. ആ തീരുമാനം എടുത്തതിന് ശേഷം അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ അദാലത്തിന് തീരുമാനിക്കാൻ ഉള്ളതിന് നിയമപരമായ പ്രശ്നമുണ്ടെന്ന് സെക്ഷൻ കണ്ടു. അത് അങ്ങനെയാണ് ചൂണ്ടിക്കാട്ടുക ആണല്ലോ, സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. അതൊരു അത്ഭുതകരമായ കാര്യമല്ല. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വാചകം കെ മുരളീധരൻ്റെതാണ്. യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് TV പൂട്ടിവെക്കേണ്ട സ്ഥിതി ആയിരുന്നു എന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനാണ് മറുപടി. യു ഡി എഫിൻ്റെ താരപ്രചാരകൻ AK ആന്റണിക്ക് കാനം രാജേന്ദ്രൻ നൽകിയ വിശേഷണമാണ് LDFന്റെ ഇന്നത്തെ പഞ്ച് ഡയലോഗ്. അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ വീടുകളിലൊക്കെ ഇരുന്ന് ചാനലുകൾ ധൈര്യമായിട്ട് കാണാൻ സ്ത്രീകൾക്ക് കഴിയുന്നു. അതിന് കാരണം
യു ഡി എഫിന്റെ കാലത്തുള്ള പോലത്തെ വൃത്തികേടുകളൊന്നും ടി വിയിൽ കാണാനില്ല എന്നാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഒരു കാര്യം ഞാൻ പറയാം, സ്ത്രീകൾക്ക് ധൈര്യം വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല. അങ്ങയുടെ പാർട്ടിയുടെ ചില പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ മക്കള് ഏത് നേരത്താണ് മറ്റേ പരിപാടിക്ക് കയറി വരിക എന്നറിയില്ല. ഞാനിത് പറയേണ്ടാന്ന് വിചാരിച്ചു, പക്ഷെ മുഖ്യമന്ത്രി ഇത്രയും തരം താണപ്പോ അല്പം തരം താണിച്ചതിന് എനിക്ക് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഒരു ഡി എൻ എ ടെസ്റ്റിന്റെ ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇതെന്താ ആനയുടെ ഡി എൻ എ ടെസ്റ്റാ? എന്താ ഡി എൻ എ ടെസ്റ്റ് ഇത്ര ദിവസം വേണോ? അതുകൊണ്ട് സ്വന്തം കൂടാരത്തിലേ പറയാൻ നിന്നാൽ നാറുന്ന് മാത്രമേ മുഖ്യമന്ത്രിയോട് പറയുന്നുള്ളൂ. ഞാൻ ശ്രീ ആന്റണിയോട് ചോദിക്കട്ടെ, അദ്ദേഹത്തിന് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ചോദിക്കട്ടെ, താങ്കൾ എ സി സിയുടെ നേതാവാണോ അതോ കേരളത്തിലെ യു ഡി എഫിന്റെ നേതാവ്? നിങ്ങൾ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഭരണഘടനാ ബെഞ്ചിനെ സ്വാഗതം ചെയ്ത, ആ വിധിയെ സ്വാഗതം ചെയ്ത പാർട്ടിയാണ്. അപ്പൊ ഡൽഹിയിലിരിക്കുമ്പോ ആന്റണി സ്വാഗതം ചെയ്യുകയും മഞ്ചേശ്വരത്ത് വരുമ്പോ അതിനെ എതിർക്കുകയും ചെയ്യുന്നത് കാലാവസ്ഥക്കനുസരിച്ച് നിറം മാറുന്ന ഒരു ജന്തുവിനെ പോലെയാണ്. അഞ്ചോടഞ്ച് പൂർത്തിയാവും.